പ്രകാശ വെളിച്ചങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് സഹാബ, ഇതുവരെ എനിക്ക് കാണാൻ കഴിയില്ല എന്ന സഹാബ. അന്ന് മുതലാണ് സഹാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എനിക്ക് വേണ്ടി മന്ത്രിച്ചു തന്നതിന് ശേഷമാണ് എനിക്ക് അല്ലാഹു കണ്ണിനെ കാഴ്ച തന്നതെന്ന് ഈ സ്വഹാബിയുടെ ചരിത്രം പഠിപ്പിക്കുകയാണ്. അതേ പ്രകാരം അവിടുത്തെ സ്വഭാവങ്ങളെ അവിടുന്ന് കാണിച്ചു തന്ന കാരുണ്യത്തിന്റെ വഴികൾ അവിടുത്തെ ചരിത്രങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ليس بالعيل عجب القول يا منور وليت الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ശൈഖുനയുടെ ജീവിതം അങ്ങനെയായിരുന്നുവല്ലോ. കുത്തുബുല്ലാലമേ അവിടത്തേക്ക് അല്ലാഹു നൽകിയ പവർ എത്രയാണ്, അവിടത്തേക്ക് അല്ലാഹു നൽകിയ സ്ഥാനം എത്രയാണ്, അവിടത്തേക്ക് അല്ലാഹു നൽകിയ മഹത്വം എത്രയാണ്, അവിടത്തേക്ക് അല്ലാഹു നൽകിയ ബഹുമാനം എത്രയാണ്. അല്ലാഹുവിനെ ഭയം ഹൃദയമുള്ളവരല്ലേ, അല്ലാഹുവിനെ ഭയം കണ്ണുള്ളവരല്ലേ, അല്ലാഹുവിനെ ഭയം നാവുള്ളവരല്ലേ, അല്ലാഹുവിനെ ഭയം ശരീരമുള്ള അവരുടെ ജീവിതത്തിന്റെ സുഖാനുപാതികൾ മുഴുവനും എന്ന ചിന്തയിലൂടെ മാത്രം സമയം ചിലവഴിച്ചവനാണ് മഹാന്മാരായ ഔലിയാക്കന്മാർ. അവരെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സ്വർഗത്തിലാണ്, അവര് സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനമായ പദവിയിലാണ്, അവര് വലിയ മഹത്വത്തിലാണ്, അവര് വലിയ സ്ഥാനത്തിലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഔലിയാക്കന്മാർക്ക് അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ട്, ഔലിയാക്കന്മാർക്ക് അല്ലാഹു വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട് സ്വഹാബ. അവരിൽ പെട്ട മഹാനായ ക്യാൻസർ രോഗികളാണ് മടവൂർ പാപ്പാനെ കാണാൻ വരാറുള്ളത്. മാറാത്ത രോഗികള്, എത്ര മരുന്ന് കുടിച്ചിട്ടും ശിഫിയാവാത്ത രോഗികളല്ലോ, എത്ര മരുന്ന് കഴിച്ചുകളിൽ സുഖം ലഭിക്കാത്ത രോഗികൾ, ഡോക്ടർമാർ ഇനി മാറില്ല എന്ന് പറഞ്ഞ രോഗികളെ അല്ലാഹുവേ ആ മടവൂർ പാപ്പാന്റെ ഹയാത്ത് കാലത്ത് മഹാനവറുടെ സമീപത്ത് വന്ന സങ്കടങ്ങൾ പറയാറില്ലെന്ന് മഹാനവറുകളെ, എന്റെ രോഗം മാറ്റണം മഹാനവറുകളെ, എന്റെ രോഗം അല്ലാഹു ശിഫിയാക്കണം മഹാനവറുകളെ. ക്യാൻസർ രോഗികളെ എത്രയോ ആളുകൾ മാരകമായ വലിയ വലിയ രോഗികളെ കിടിലി തകരാറായവര്, എത്ര വലിയ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും മടവൂർ പാപ്പാന്റെ സമീപത്ത് വന്ന സങ്കടം പറയുമ്പോൾ മഹാനായ മടവൂർ പാപ്പ ആ രോഗം ഇനി വേണ്ട, ആ രോഗം ഇനി വേണ്ട, ആ രോഗം ഇനി വേണ്ട, ആ രോഗം ഇനി വേണ്ട, ആ ബുദ്ധിമുട്ടിനി വേണ്ട, അത് ഞാൻ മാറ്റിയിരിക്കുന്നു, അത് ഞാൻ മാറ്റിയിരിക്കുന്നു അല്ലാഹു, എന്റെ വാക്കിലൂടെ അല്ലാഹു അത് മാറ്റിയിരിക്കുന്നു, അതുകൊണ്ട് അങ്ങനെ ഇനി ചെയ്യേണ്ട, ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞ രോഗികൾക്ക് സമാധാനം നൽകുന്ന കരുണയുടെ ഉടമയായ ശേഖന. ഒരു
രോഗിക്ക് പ്രധാനമായിട്ട് വേണ്ടത് കരുണയുടെ വാക്കുകളാണ്. ഏത് രോഗിയാണെങ്കിലും പ്രധാനമായി വേണ്ടത് കരുണയുടെ വചനങ്ങളാണ്. രോഗികളെ നമ്മൾ കരുണയുടെ വചനങ്ങളിലൂടെ സമാധാനിപ്പിക്കണം. അങ്ങനെയാണ് ഒരു രോഗി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? കരുണയുടെ വാക്കുകൾ. ഇത് ഒരാൾക്ക് പനി വരുമ്പോ അമ്മാവന് പനിയാണല്ലോ, അവന് കൊറോണ, അവന് കോവിഡ്, ഇങ്ങനെയാണ് പേടിപ്പിക്കരുത്, ഭയപ്പെടുത്തല്ലേ. ഏതൊരാളും ആഗ്രഹിക്കുന്നത് കരുണയാണ്. സാരല്ല മോനെ, അതൊക്കെ സ്വാഭാവികമാണ്. രോഗം തരുന്ന അള്ളാഹു ഇഷ്ടം കൊണ്ടാണ് രോഗം തരുന്നത്. അള്ളാഹു രോഗം തരുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്, സ്നേഹം കൊണ്ടാണ്. സാറല്ല, അത് രണ്ടു ദിവസം ഇൻഷാല്ലാ മരുന്ന് കഴിച്ചാൽ മാറുന്നതുള്ളൂ. ഞാൻ ദുആ ചെയ്യട്ടോ? നമ്മളൊക്കെ ദുആ ചെയ്യണ്ടല്ലോ, അതിന്റെ വർഗത്തോണ്ട് അള്ളാഹു മാറ്റി തരും എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് സമാധാനത്തിൽ രണ്ട് തട്ട് തട്ടുക, ഒന്നായിട്ട് കൊട്ടരുത്, രണ്ട് തട്ട് തട്ടുക. അതോടുകൂടി ആ പ്രിയപ്പെട്ട ഒരു രോഗത്തിന് ഷിഫ കിട്ടും. ഇതങ്ങനെയാണ്. നേരെ മറിച്ച് ഒരു രോഗം വന്നാ പിന്നെ അള്ളാഹുവേ അതിലും വലിയ മരിച്ചാൽ മതിയായിരുന്നു ആ രോഗി ആഗ്രഹിക്കും. ആ രൂപത്തിൽ ആവരുത്, ആ രൂപത്തിൽ ആവരുത് കാര്യങ്ങളെ നമ്മളാണത് ശ്രദ്ധിക്കേണ്ടത്. രോഗികൾക്ക് കരുണ ചെയ്യണം നമ്മൾ. അത് ഇനി വേണ്ട, അത് ഷിഫിയാവും, നീ ബേജാറാവണ, നീ സങ്കടപ്പെടണ്ട. അങ്ങനെ കരുണയുടെ വാക്കുകൾ പറയുമായിരുന്ന ഷെയ്ഖിനുടെ ജീവിതം അങ്ങനെയാണ്. ഷെയ്ഖിനുടെ ജീവിതം അങ്ങനെയാണ്. അന്ധകാരത്ത് മാത്രമല്ല കൂട്ടുകാരാ, ഇന്നും അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ഇന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. മടവൂർ പാപ്പാന്റെ ഹയാത്ത് കാലത്ത് മഹാനബറുകൾ തുടക്കം കുറിച്ച സ്ഥാപനമുണ്ട് മടവൂരിൽ. മടവൂരിലെ സി എം സെന്റർ എന്ന അറിവിന്റെ ഗോപുരം. ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന മുത്തുമുഖിനീങ്ങളോട് ഞാൻ പറയുകയാണ്, ആ സ്ഥാപനത്തെ അറിയണം, നിങ്ങളെ പഠിക്കണം, നമ്മളെ കാണണം, നമ്മളെ നിങ്ങൾ മടവൂർ വരുമ്പോ ആ സ്ഥാപനം ഒന്ന് കാണണം കൂട്ടുകാരാ. ഈ പാവപ്പെട്ടവൻ ആ സ്ഥാപനത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആളുകളാണ് അനുഭവങ്ങൾ പറയാറുള്ളത്. ഉസ്താദേ, ഞങ്ങൾക്ക് രോഗങ്ങൾ വന്ന സമയമുണ്ടായിരുന്നു, വലിയ പ്രതിസന്ധികൾ വന്ന സമയമുണ്ടായിരുന്നു. ഒരിക്കലും മക്കളുണ്ടാവൂല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരുന്ന ഞങ്ങളുടെ ജീവിത കാലഘട്ടം എങ്ങനെയായിരുന്നു? അങ്ങനെയാണ് മടവൂർ പാപ്പാനെ കുറിച്ചറിഞ്ഞത്, അവിടത്തേക്ക് സിയാറത്ത് ചെയ്യാൻ വന്നതും അവിടുത്തെ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കിയതും എന്ന് പറഞ്ഞിട്ട് എത്ര ആളുകളാണ് ആ നേർച്ചയുടെ ഫലങ്ങൾ ലഭിച്ചുകൊണ്ട് സന്തോഷം പറയുന്നത്. ഈ പാവപ്പെട്ടവന്റെ അനുഭവത്തിൽ ഒരുപാട് ഒരുപാടുണ്ട് പ്രിയപ്പെട്ടവരെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇന്നലെ രാത്രി ഒരു കൂട്ടുകാരൻ വിളിച്ചു. ഇന്നലെ രാത്രി നമ്മുടെ ഐ സി എഫിന്റെ ഹവായ് യൂണിറ്റിൽ അൽഹംദുലില്ലാഹ് മണകൂർ പാപ്പാന്റെ സി എം വലിയനാഥന്റെ ഹുറൂസിന്റെ പ്രഭാഷണം നടത്തിയ സൂം മീറ്റിംഗിലൂടെ. അപ്പോ ആ പ്രഭാഷണം കഴിഞ്ഞ് ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനുഭവം പറഞ്ഞു. എന്താ അനുഭവം? സതേ, എന്റെ ജീവിതത്തിൽ തന്നെ ധാരാളം അനുഭവങ്ങളുണ്ട്. എന്റെ ഭാര്യക്ക് മക്കളുണ്ടാവൂല എന്ന ഡോക്ടർമാർ പറഞ്ഞതാണ്. പക്ഷേ നിരന്തരം മടവൂർ പാപ്പാനെ സിയാറത്ത് ചെയ്യുകയും അവിടത്തേക്ക് ഫാത്തിഹകളും ഹദിയകളും നേർച്ചകളും നിരന്തരം ഞങ്ങൾ ചെയ്യുകയും ഇന്ന് അൽഹംദുലില്ലാഹ് അള്ളാഹു ഒരു കുഞ്ഞിനെ തന്നു. അവിടുത്തെ മഹാനവറുകളുടെ പേര് ഞങ്ങൾ ആ കുഞ്ഞിന് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ മഹാനവറുകളുടെ സാധിപ്പിച്ചു തരികയാണ്. കാരണം അള്ളാഹുലേക്ക് ഏറ്റവും മടുത്തവരാണ് അവര്. അതുകൊണ്ട് അവരെ മുന്നിൽ നമ്മൾ എന്ത് ചോദിച്ചാലും, ഹലാലിന്റെ വഴികൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നു തരും. ഏത് പ്രതിസന്ധികളും അള്ളാഹു മാറ്റിത്തരുന്നതാണ്. അതുകൊണ്ട് ഈ ലൈവിലൂടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന മുത്തുമുക്കി നിങ്ങളോട് പറയുകയാണ്, എല്ലാ ദിവസവും നിങ്ങൾ മടവൂരിലേക്ക് മടവൂർ പാപ്പാന്റെ ഹദറത്തിലേക്ക് ഫാത്തിഹ ഓതാത്ത ദിവസങ്ങൾ ഉണ്ടാവരുത്. അവിടുത്തെ ഹദറത്തിലേക്ക് ഫാത്തിഹ ഓതാത്ത ദിവസം ഉണ്ടാവരുത്. പറ്റുന്ന സമയങ്ങളിലൊക്കെ മടവൂർ പാപ്പാന്റെ ഹദറത്തിലേക്ക് നിങ്ങൾ ഫാത്തിഹ ഓതിയിട്ടല്ലാ, നിങ്ങൾക്ക് ഏത് പ്രയാസം വന്നാലും നിങ്ങൾ മടവൂരിലേക്ക് ഫാത്തിഹ ഓതുക. ഏത് സങ്കടം വന്നാലും മടവൂരിലേക്ക് നിങ്ങൾ ഫാത്തിഹ ഓതുക. ഏത് പ്രയാസ പ്രതിസന്ധികൾ പർവ്വതം പോലെ നിങ്ങളെ പൂമാലകൾ പോലെ തേടി വന്നാലും മടവൂർ കുത്തുബുല്ലാനും ശൈഖുനാക്ക് ഫാത്തിഹ ഓതുന്നവരാണോ അവരെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരും കൂട്ടുകാരാ.
നിരന്തരമായവരെ നിങ്ങളെ കടലകൾ വീടാനുള്ള വഴികൾ മഹാനവരകൾ നിങ്ങളെ മുമ്പിൽ തുറന്നു തരം കൂട്ടുകാരാ. നിങ്ങളെ മനസ്സിനെ പർവ്വത സമാനമായ ദുഃഖഭാരങ്ങളിൽ പേര് നടക്കുന്ന മനസ്സാണെങ്കിൽ മടവൂര് ശൈഖുനാടഹാരത്തിലേക്ക് ഫാത്തിമോതുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങളെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മഹാനവറുകൾ ദൂരീകരിച്ച് തരം കൂട്ടുകാരാ. മക്കളില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, വിശ്വാസമുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്. എത്രയോ വിഷമങ്ങൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം ഉസ്താദ്. കുഞ്ഞുമോന്റെ ബുദ്ധി ശരിയല്ല, കുഞ്ഞുമോന്റെ കണ്ണിന് കാഴ്ചയില്ല. ഇന്നും വിളിച്ചു പറഞ്ഞ് എത്രയോ സങ്കടങ്ങൾ ഉസ്താദ്, എന്റെ കുഞ്ഞുമോന് നടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എത്രയോ വലിയ പ്രയാസങ്ങൾ പ്രതിസന്ധികളെ വിഷമങ്ങൾ വിളിച്ചു പറയുന്ന വിശ്വാസികളോട് എന്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും പറയുന്നത് ദുആ ചെയ്യാ. മടവൂര് പാപാല പറക്കത്ത് കൊണ്ടല്ലാഹു സലാമത്ത് നൽകട്ടെ എന്നാണ് ആ വാക്ക് മതിയല്ലോ പ്രിയപ്പെട്ടവരെ. മടവൂര് പാപാല ഹക്ക് കൊണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് തരുന്നതാണ്, സംശയിക്കണ്ട. ഓതി നോക്കൂ കൂട്ടുകാരാ, ഒരത്ഭുതം പോലെ മാറ്റത്തിന്റെ പടപ്പാട്ടുകൾ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെ തേടി വരുന്നതാണ്. മറന്നു പോകണ്ട, ഈ പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങളുണ്ട് കൂട്ടുകാരേ.